എല്ലാ കാലഘട്ടത്തിലും ഫണ്ട് തട്ടിപ്പ്, തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് തുടങ്ങിയ വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് കളമൊരുങ്ങുന്ന പാർട്ടിയാണ്, അല്ലെങ്കിൽ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി. എല്ലാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അല്ലെങ്കിൽ പാർട്ടി ഫണ്ടിൻ്റെ ശേഖരണം കഴിയും തോറും അതിൽ വലിയ തോതിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തിയെന്ന പാർട്ടിക്കുള്ളിലെ തന്നെ നേതാക്കളാണ് ആദ്യഘട്ടത്തിൽ വെളിപ്പെടുത്താറ്. പിന്നീടാണ് പുറമേ നിന്നുള്ള മാധ്യമങ്ങളാകട്ടെ ജനങ്ങളാകട്ടെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറ്. ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലേക്ക് നൽകിയ 10 കോടി രൂപ അടിച്ചു മാറ്റിയെന്നും അതോടൊപ്പം തന്നെ പിരിച്ച് നേടിയ തെരഞ്ഞെടുപ്പ് ഫണ്ടായി കളക്ട് ചെയ്ത 4 കോടി രൂപ ഇപ്പോൾ നേതാക്കൾ ചില നേതാക്കൾ അടിച്ചു മാറ്റിയെന്നും കാണിച്ച് ഒരു വിഭാഗം കേന്ദ്രത്തിന് കത്ത് നൽകിയിരിക്കുന്നു. എന്താണ് കത്തിലെ ഉള്ളടക്കം? പാലക്കാട് മണ്ഡലത്തിലാണ് ഇത്തരം സംഭവം ഉണ്ടായിരിക്കുന്നത് കാണിച്ചാണ് ഇപ്പോൾ ബി ജെ പിക്കെതിരെ, ബി ജെ പി ജില്ലാ നേതൃത്വത്തിനെതിരെ കത്ത് നൽകിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സുഗമമായ നടത്തിപ്പിനും സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനങ്ങൾക്കും മറ്റുമായി നൽകിയ 10 കോടി രൂപ കേന്ദ്ര നേതൃത്വം അല്ലെ കേന്ദ്ര കമ്മിറ്റി നൽകിയിരുന്നു. ഇതോടൊപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തന ഫണ്ട് ഇവർ എന്ത് ചെയ്തിരുന്നു, മണ്ഡലത്തിൽ നിന്ന് 4 കോടി രൂപ വേറെയും പിരിച്ചെടുത്തിരുന്നു. അങ്ങനെ 14 കോടി രൂപയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം, പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം 14 കോടി രൂപയാണ് അവിടെ നൽകിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഫണ്ടിലാണ് വലിയ തോതിലുള്ള ക്രമക്കേട് അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നതായി കാണിച്ച് കേന്ദ്ര നേതൃത്വത്തിന് ഒരു വിഭാഗം കത്ത് നൽകിയിരിക്കുന്നത്. നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കോടികൾ അടിച്ചു മാറ്റിയതിൽ പാലക്കാട്ടെ ബി ജെ പിയിൽ കലാപം രൂക്ഷമായിട്ടുണ്ട്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും അടുത്തയാളായ സി കൃഷ്ണകുമാറിനായിരുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും അടുത്തയാളായ സി കൃഷ്ണകുമാറായിരുന്നു പാലക്കാട് നിന്നും മത്സരിച്ചത്. പാലക്കാട്ടെ വിശ്വസ്തനായിട്ടാണ് സി കൃഷ്ണകുമാറിനെ അവർ മത്സരിപ്പിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പ്രചാരണങ്ങൾക്കായിട്ടാണ് എൻ ഡി എയുടെ എ ക്ലാസ് മണ്ഡലമായി ഉൾപ്പെടുത്തിയ പാലക്കാടിനുൾപ്പെടുത്തി 10 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയത്. സ്വന്തം നിലയിൽ പിരിച്ചത് കോടികൾ വരുമെങ്കിലും കണക്കിൽ കാണിച്ചത് 4 കോടി മാത്രമെന്ന് കേന്ദ്ര നേതാക്കൾക്ക് അയച്ച പരാതിയിൽ ഉണ്ട്. കെ സുരേന്ദ്രൻ്റെ അടുത്തയാളായ നേതാവായിരുന്നു പാലക്കാട് മണ്ഡലത്തിൻ്റെ ചുമതല. ഈ നേതാവ് 4 ലക്ഷം രൂപ ശമ്പളമായും ഇന്നോവ കാറും ഡ്രൈവറുടെ ശമ്പളവും വേറെയും വാങ്ങിയെന്നുമാണ് പരാതി. ഔദ്യോഗിക പക്ഷത്തിൻ്റെ അടുപ്പക്കാർക്ക് മാത്രമാണ് തുക വിതരണം ചെയ്തതെന്നും ആക്ഷേപമുണ്ട്. പാലക്കാട് എല്ലാ ചെലവും കൂട്ടിയാൽ 5 കോടിയിൽ താഴെ വരുള്ളൂവെന്നും ഇവർ പറയുന്നുണ്ട്. നോക്കൂ, പാലക്കാടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കെ സുരേന്ദ്രൻ്റെ വിശ്വസനായിരുന്നു അവിടെ ഉണ്ടായിരുന്ന, അങ്ങനെ നേതാവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആരാണെന്ന് എല്ലാവർക്കും അറിയാം, പാലക്കാടുകാർക്കും അറിയാം. അദ്ദേഹം നടത്തിയ പരിപാടികളുമായി ബന്ധപ്പെട്ട് സ്വന്തമായി ഉപയോഗിച്ച ഇന്നോവ കാറ്, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ, ഇതിനെല്ലാം കൂടിയിട്ട് ചിലവായിട്ട് 4 ലക്ഷം രൂപ കഴിഞ്ഞ ഏകദേശം ഒരു 30 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 35 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തമായി കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് ഇപ്പോൾ പരാതി ഉയർന്ന് കത്ത് കേന്ദ്ര നേതൃത്വത്തിന് പോയിരിക്കുന്നത്. ഈ പരാതി കൃത്യമായി ലഭിച്ചതോടുകൂടി കെ സുരേന്ദ്രൻ്റെ അടക്കം പങ്ക് അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ്റെ നിലപാടുകൾക്കെതിരേക്ക് ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ബാക്കി തുക ചുമതലക്കാരായ നേതാക്കൾ വീതം വെച്ചുവെന്നും കത്തിൽ പറയുന്നു. വരാനിരിക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പക്ഷ നേതാക്കൾ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറെടുക്കുന്നത് ഫണ്ട് തട്ടിപ്പ് ലക്ഷ്യം വെച്ചാണെന്നും പരാതിയിലുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബി ജെ പിയിലെ ഫണ്ട് വിവാദ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നോക്കൂ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ നടത്താനായിട്ട് മോദിയുടെ നേതൃത്വത്തിൽ കൃത്യമായ എല്ലാ മേഖലകളിലും കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും മോദിയുടെ നേതൃത്വത്തിലുള്ള തീരുമാനങ്ങളെല്ലാം വന്നിരുന്നു. ഇതിനെയെല്ലാം അടച്ച് ഉടച്ചുകൊണ്ട് സ്വന്തം കാര്യലാഭത്തിനായി ഉപയോഗിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് ഇപ്പോൾ പാലക്കാടിലെ ബി ജെ പിയിൽ നിന്നും പുറത്തു വരുന്ന വിവരം. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ കത്തും പരാതിയും എല്ലാം കൂടി രംഗത്ത് വരുന്നതോടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ അതിനെ തയ്യാറെടുക്കാനുള്ള സ്റ്റെപ്പുകൾ മുന്നോട്ട് പോകുന്നതിനിടയിലെ തന്നെ ബി ജെ പിയിൽ വലിയ തോതിലുള്ള ഒരു കലാപത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഈ കലാപമാകട്ടെ ഓരോ ബി ജെ പി നേതാക്കളെയും അതോടൊപ്പം തന്നെ സാധാരണ അണികളെയും കൂടുതൽ വിഷമത്തിലാക്കിയിട്ടുണ്ട്. കാരണം ആരെ വിശ്വസിക്കും, ആരെ ഇത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് യാതൊരുവിധ ഉറപ്പുമില്ലാത്ത അവസ്ഥ വന്നു. ഒരാളെ വിശ്വസിച്ച് പാർട്ടിക്കൊപ്പം നിൽക്കുകയും എന്നാൽ മറ്റൊരാൾ സംസ്ഥാന നേതാക്കളടക്കം ഇതിനെ തകർക്കുകയും ചെയ്യുന്ന നിലപാട് കാണുമ്പോൾ എന്തിനാണ് ഞങ്ങൾ ഇത്രയും കാലം ത്യാഗം സഹിച്ചത് എന്നുള്ള ചോദ്യങ്ങളും പല അണികളും ബൂത്ത് നേതാക്കളും എല്ലാം ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ഇത്തരം പടലപ്പിണക്കവും ഫണ്ട് വിവാദവും ശരിക്കും ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.